നട്ടെല്ലുള്ള ഭരണാധികാരികളുള്ള ഒരു രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെ സൈനിക ശക്തി തന്നെ അത്രത്തോളം എനർജറ്റിക് ആയിരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു ഊർജം, ഒരു ഉന്മേഷം. അവർ എന്തിനും എന്ത് വെല്ലുവിളികളെയും നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ് ഇന്ത്യയുടെ മൂന്ന് സേനാ വിഭാഗങ്ങളും. നമുക്കറിയാം ഏത് തരത്തിലുള്ള ഒരു പ്രതിരോധങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു അവസ്ഥകൾ കൈകാര്യം ചെയ്യാനും എന്ത് വെല്ലുവിളികൾ ഉണ്ടായാലും അത് നേരിടാൻ തയ്യാറാണെന്ന് പുതുതായി ചുമതലയേറ്റെടുത്തിരിക്കുന്ന ഇന്ത്യൻ ആർമി ചീഫ്, സൈനിക ഇന്ത്യൻ ആർമിയുടെ മേധാവിയായിട്ടുള്ള ജനറൽ MM നരവാനെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം അല്പം മുമ്പ് മാധ്യമ പ്രവർത്തകരെ കണ്ടിരുന്നു. അദ്ദേഹം ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം തൻ്റെ ഓരോ വാക്കുകളും പറഞ്ഞത് എന്നത് നമ്മുടെ നട്ടെല്ലുള്ള ഒരു ഭരണാധികാരിയുടെ രാജ്യത്തെ സൈനിക മേധാവിയായി താൻ ഇരിക്കുന്നു എന്ന അന്തസ്സോടുകൂടി തന്നെയാണ് അദ്ദേഹം ഓരോരോ വാക്കുകളും പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇരു സഭകളും, അതായത് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും അനുമതി തന്നാൽ ഇന്ത്യൻ പട്ടാളം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ പാക് അധീന കശ്മീരും ലഡാക്കുമൊക്കെ തിരിച്ചു പിടിക്കാൻ നമ്മൾക്ക് സാധിക്കുമെന്ന ഒരു വലിയ, അതായത് വളരെ 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 ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതാണ്, ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ വിധത്തിലുള്ള മൗലിക അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം. അതോടുകൂടി അദ്ദേഹം പറയുന്നു, ഇന്ത്യൻ ആർമി ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ എല്ലാം നേരിടാൻ സുസജ്ജമാണെന്ന് അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ മറുപടി പറയുന്നു. അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു അദ്ദേഹം ഈ ആത്മവിശ്വാസം സ്മരിക്കുന്ന വാക്കുകൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഇനി ചൈനീസ് അതിർത്തിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും പാകിസ്ഥാൻ അതിർത്തിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഒന്നും ഇന്ത്യൻ സേനയ്ക്ക് അതൊന്നും യാതൊരു വിഷയവുമല്ല. ഇവിടുത്തെ ഭരണാധികാരികൾ അനുമതി നൽകൂ, ഇരു പാർലമെൻറ്റുകളും അനുമതി നൽകൂ, ഞങ്ങൾക്ക് മണിക്കൂറുകൾ മാത്രം മതി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനെന്ന് അദ്ദേഹം ആത്മവിശ്വാസം, ഞാൻ ഒരിക്കൽ കൂടി ആ വാക്ക് ആവർത്തിക്കുകയാണ്, ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം പറയുന്നു. അതിന് ഞാൻ പറഞ്ഞ മേൽപ്പറഞ്ഞ ഒരു കാര്യമാണ്, നട്ടെല്ലുള്ള ഒരു പ്രധാനമന്ത്രി, നട്ടെല്ലുള്ള ഒരു ആഭ്യന്തരമന്ത്രി ഇവർ രാജ്യം ഭരിക്കുമ്പോൾ എങ്ങനെ ഈ സൈന്യത്തിന് ഇത്തരത്തിലല്ലാതെ അല്ലെങ്കിൽ സൈനിക മേധാവികൾക്ക് ഇത്തരത്തിലല്ലാതെ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും. കാരണം നമ്മൾ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, വി ആർ പ്രിപ്പയർഡ് ടു ഡീൽ വിത്ത് ചലഞ്ചസ് അലോങ് നോർത്തേൺ ബോർഡർ. അതായത് അദ്ദേഹം പറയുന്നു, ചൈനയുമായിട്ടും എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നേരിടാൻ, ചൈനയുടെ വെല്ലുവിളിയും പിപ്പിടിയും ഒന്നും ഇനി ഇന്ത്യയോട് വേണ്ട എന്ന് പറയാതെ പറയുകയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു പക്ഷേ അങ്ങനെ തുറന്ന് പറയുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം പറയുന്നു, സൈന്യം സുസജ്ജമാണ് നോർത്തേൺ ബോർഡറിൽ, അതായത് വടക്കൻ അതിർത്തിയിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നേരിടാൻ ഇന്ത്യൻ സൈന്യം സുസജ്ജമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അദ്ദേഹം പറയുന്നു, അതേപോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾ വരെ നമ്മൾ ഈ ചൈന ബോർഡറിലേക്ക് ഇന്ത്യൻ ആർമി അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പേടിയും ആർക്കും വേണ്ട, ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളെല്ലാം ഇന്ത്യൻ സൈന്യത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. എന്ത് വെല്ലുവിളികളെയും ആരുടെ വെല്ലുവിളികളെയും നേരിടാൻ ഇന്ത്യൻ സൈന്യം സുസജ്ജമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. മാത്രവുമല്ല അദ്ദേഹം പറയുന്നു, പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ്, ആസ് ഫാർ ആസ് പാകിസ്ഥാനി ഒക്കുപ്പൈഡ് കാശ്മീർ ഇസ് കൺസേൺഡ് മെനി ഇയേഴ്സ് എഗോ ദേർ വാസ് എ പാർലമെൻ്ററി റെസൊല്യൂഷൻ ഓൺ ഇറ്റ് ദാറ്റ് എൻ്റയർ ജമ്മു ആൻഡ് കാശ്മീർ ഈസ് പാർട്ട് ഓഫ് ഇന്ത്യ. ഇഫ് പാർലമെൻറ്റ് വാണ്ട്സ് ദാറ്റ് ഏരിയ ഷുഡ് ഓൾസോ ബിലോങ്സ് ടു ആസ് ഇഫ് വി ഗെറ്റ് ഓർഡേഴ്സ് ടു ദാറ്റ് എഫക്ട് ദൻ ഡെഫിനറ്റ്ലി വി വിൽ ടേക്ക് ആക്ഷൻ ഓൺ ഇറ്റ്. അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യൻ പാർലമെൻറ്റിൽ എതിരഭിപ്രായങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാകാം, അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി നിന്ന് നിങ്ങളോട് പറയൂ, പാക് അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കണമെന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് പറയൂ, സൈന്യം മണിക്കൂറുകൾ കൊണ്ടത് റെഡിയാക്കി കയ്യിൽ തരാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം പറയുന്നു,
പാകിസ്ഥാൻ ഞെട്ടിത്തരിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഇന്ത്യൻ കരസേനാ മേധാവിയുടെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഉണ്ടായത്. MM നരവാനെ പോലെയുള്ള ഒരു വലിയ ഒരു സൈനിക സേവനത്തിൽ പാരമ്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ഇത്രയും ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന ഈ വാക്കുകളിൽ ഇന്ത്യൻ ജനതയ്ക്കും പ്രതീക്ഷ അർപ്പിക്കാം. കാരണം നാം എല്ലാവരും ഇന്ത്യൻ സൈന്യത്തിൻ്റെ സുരക്ഷിത കരങ്ങളിലാണ്. നമുക്ക് വേണ്ടി അവർ ഉറങ്ങാതെ കാവലിരിക്കുന്നുണ്ട് എന്നത് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നു. നമുക്ക് 100% വിശ്വസിക്കാം, നമ്മുടെ അതിർത്തി സുരക്ഷിതമാണ്. പാകിസ്ഥാനായാലും ചൈനയായാലും ഇങ്ങോട്ട് എന്തെങ്കിലും കണ്ണുരുട്ടിക്കൊണ്ടുവന്നാൽ തിരിച്ച് ആ കണ്ണ് കുത്തിപ്പൊട്ടിക്കുവാനുള്ള ആ ധൈര്യം നമ്മുടെ ഇന്ത്യൻ അതിനുള്ള സജ്ജത ഇന്ത്യൻ സൈന്യത്തിനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതിൻ്റെ മൂലകാരണം ഇതാണ്. ഒരിക്കൽ കൂടി പറയുന്നു, അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ മൂലകാരണം ഇതാണ്. നട്ടലുള്ള ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന രാജ്യം, അതേപോലെ നട്ടലുള്ള ഒരു ആഭ്യന്തരമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ്, നട്ടലുള്ള ഒരു പ്രതിരോധ മന്ത്രിയുള്ള രാജ്യം, അത്യാവശ്യം വളരെ മുന്നോട്ട് കുതിക്കുന്ന സാമ്പത്തിക സ്ഥിതിയുള്ള രാജ്യം, അത്ര അധികം അത്ര നൂതനമായ ആധുനികമായ ആയുധ ശേഖരമുള്ള ഒരു രാജ്യം. നമുക്ക് അഭിമാനിക്കാം ഇന്ത്യൻ സൈന്യത്തെ ഓർത്ത്. നമ്മളും പറയുന്നു, നിങ്ങൾ ഉറങ്ങാതെ കാവലിരിക്കുമ്പോൾ, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞങ്ങളെ കാക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ക്ഷേമ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു എന്നത് മാത്രമാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത്.